ഹായ് എവരിബഡി, ഹായ്. ദാ ഇവിടെ ഇന്നലെ എനിക്ക് ഓണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദുബായിൽ ഒരു വലിയ സെറ്റ്, ഒരു കല്യാണ സെറ്റ് ഇട്ടേക്കുന്നു ജിമ്മി വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് കുറെ ഫോട്ടോസ് ഇങ്ങനെ സ്പ്രെഡായി പോയിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ച് കുറെ ആൾക്കാരുടെ മെസ്സേജുകളൊക്കെ വന്നിരുന്നു. അപ്പൊ അതിനൊക്കെ ഉള്ള റിപ്ലൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദാ ഇവിടെ ഈ കല്യാണ സെറ്റാണ്, ഇത് ജിമ്മി വീടിന്റെ ഐശ്വര്യത്തിലെ ജോയുടെ കല്യാണമാണ്. അത് കല്യാണം കഴിക്കുന്നത് ജാൻസി എന്ന് പറയുന്ന ഈ മനോഹരിയായ പെൺകുട്ടിയാണ്. ദിവ്യ, സേ ഹായ്. ചമ്മലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ശരിക്കും നല്ല ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു കൊച്ചാണ്. ദാ ഇവിടെ നിൽക്കുന്നത് ഞാനാണ്, വധുവിന്റെ അച്ഛൻ. വധുവിന്റെ അച്ഛൻ കല്യാണം കഴിച്ചു കൊടുക്കാണ്. ബാക്കിയൊക്കെ മലയാളികളുടെ പ്രിയങ്കരിയായ വീണ നായർ ദാ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷപൂർവ്വം ഇവിടെ അറിയിക്കുന്നു. പറയൂ പറയൂ, എന്തേലും പറയൂ. പെങ്ങളായിട്ടാണ് ഞാൻ, ചേച്ചിയായിട്ടാണ് ഞാൻ. വളരെ രസകരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. എന്തായാലും ഞങ്ങൾ ഇവിടെ ജിമ്മിയുടെ കല്യാണം ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്. വൈകാതെ ആഘോഷങ്ങൾ നിങ്ങളിലേക്കും എത്തുന്നതായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും അത് എത്രയും വേഗം എത്തും. പക്ഷേ മലയാള സിനിമ ഇന്ന് ഫങ്ഷൻ ചെയ്യണ എന്റെ ഏറ്റവും പ്രധാന കാര്യക്കാരൻ ഇന്നിപ്പോ ദുബായിലാണ് എന്നുള്ളത് ഓർക്കണം. കാരണം എന്താ, ഇവിടെ ബാബുചേട്ടാ ഇവിടെ ഉണ്ട്. ഞാനേ അളിയനാണ്. വളരെ നല്ല അളിയനാണ്. നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവുന്ന അളിയന്മാര് അളിയൻ തന്നെയാണ്. അപ്പൊ ദുബായിൽ വരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. വീണ്ടും വീണ്ടും വരുന്നു, നിങ്ങളൊക്കെ സ്നേഹിക്കുന്നു നമ്മളെ, അത് നമുക്കറിയാം. മലയാള സിനിമയൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ടോ? ഇവിടെ മലയാളികളുടെ മറ്റൊരു ഗംഭീര നടൻ ദാ ഇവിടെ ഒളിച്ചിട്ടുണ്ട്. പുള്ളി ഇപ്പം പക്ഷേ ആ കണ്ണാടി നേരെ വയ്ക്കുന്നത്. മലയാളിയുടെ പ്രിയപ്പെട്ട സുവീഷ് ഇതാ കണ്ണൂരിൽ നിന്ന് നേരെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. സുവീഷ് എല്ലാവർക്കും വേണ്ടിട്ട് ഒരു ഹായ് പറയും. അല്ല, നിങ്ങളുടെ ഭാഷയിൽ അസ്സലാമു അലൈക്കും അല്ലേ പറയണ്ട? അസ്സലാമു അലൈക്കും അല്ലേ? കല്യാണം നടന്നോണ്ടിരിക്കുകയാണ്. സുബീഷ്, അപ്പൊ ക്യാരക്ടർ എന്താണ് സുബീഷിന്റെ? ക്യാരക്ടർ വെച്ചാൽ ഇവിടുത്തെ ഒരു ഡ്രൈവറാണ്. ഞാൻ അങ്ങനെ പറയില്ല, എന്റെ ഒരു സ്റ്റാൻഡേർഡ് പറ്റിയതല്ല. അതിനിടയ്ക്ക് ഭയങ്കരമായി നമ്മൾ എത്രയോ നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം ദാ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ ചേച്ചിയാണ് എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. ഭാഗ്യമാണിത്, ഞാൻ ഡബിംഗിൽ നിന്ന് കുറെ കാലത്തിന് ശേഷം, കുട്ടിക്കാലത്ത് അഭിനയിച്ചല്ലാതെ ഇപ്പൊ അതിനുശേഷം ഇതിന്റെ അമ്മയുടെ ഈ പടത്തിൽ വരികയാണ്. സോ എല്ലാ തമിഴില് സാധാരണ എനിക്ക് അവരെ വലിയ നടന്മാരുടെ അമ്മമാരായിട്ട് അഭിനയിക്കാറുണ്ട്. ഇവിടെ ഒരുപാട് മാതമാര് വിളിച്ചെങ്കിലും അങ്ങനെ അവസാനം നമ്മൾ വിളിച്ചാണ് വന്നത് അല്ലേ? പക്ഷേ വേറൊരാളുണ്ട് നിങ്ങൾ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും നാട്ടില് കൊടുമ്പിരി കൊണ്ട് ഇലക്ഷന്റെ മറ്റേ ചൂട് നിൽക്കുമ്പോ പുള്ളി എങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ജോയേട്ടൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. ജോയേട്ടാ, എല്ലാവർക്കും ഒരു ഹായ് പറയൂട്ടാ. ഹായ്. മിഥുന്റെ തന്തയവാള ഒരു കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ ഓഫർ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവതാരം സിനിമയിൽ എന്റെ അനിയനായിട്ട് അഭിനയിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഇവൻ അനിയനാകേണ്ട മോനാണ്ട ആളാണ്. അങ്ങനെ ഈ പടത്തിൽ മോനാവൻ വിളിച്ചു, അങ്ങനെ വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇതാ ഒരുമിച്ച് വീണ്ടും അഭിനയിക്കുന്നു. പ്രത്യേകിച്ച് ദുബായില്, ദുബായി സ്വന്തം നാടാണ്, എന്റെ ഒരു രാജ്യമാണ്. അവിടെ ഒരു നടനായിട്ട് വീണ്ടും വരിക, അഭിനയിക്കുക. പിന്നെ നല്ല ടീം വർക്കാണത്. കൂടെ സന്തോഷം തരുന്ന ഒരുപാട് നടി നടന്മാരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. എനിവേ, ജിമ്മി ഈ വീടിന്റെ ഐശ്വര്യം ചെയ്തത് മാറ്റി ജോയ് മേറ്റു ഈ വീടിന്റെ ജോയുടെ നമ്മുടെ എല്ലാവരുടെ ഐശ്വര്യം. ഇവിടെ വേറെയും ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാരും ഒരു ഹായ് പ്ലീസ്. ഇവരുടെ പരിചയമുള്ള വേറൊരാളെ കാണിച്ചിട്ട് നിസാമേ, ഇവൻ ഇവിടത്തെ വലിയ ആളാണെന്ന് പറഞ്ഞ് പറ്റിച്ച് ഇവിടെ ഈ പരിപാടിയിൽ കേറിയിട്ടുണ്ട്. നിസാം, എല്ലാവർക്കും ഒരു ഹായ്. എല്ലാവർക്കും ഹായ്, നമസ്കാരം. നമ്മള് വലിയൊരു സന്തോഷത്തിന്റെ പക്കത്തിൽ ഉഗ്രൻ ഒരു ക്യാരക്ടർ ഉണ്ട് നിസാം ഇതിനകത്ത്. ഒരുപാട് നല്ല സന്തോഷം. അപ്പൊ നിസാമിന്റെയും കാര്യങ്ങൾ പറയാം. ഇനിയിപ്പോ ഇതാ ഇതിന്റെ ഇതാ ക്യാമറമാൻ, സിനിമാറ്റോഗ്രാഫർ ഇതാ അനിൽ ഈശ്വർ. ഒരു ഹായ് പറയട്ടെ. ഒപ്പം എന്താ മൂന്നാം ദിവസത്തെ കല്യാണം, ഇന്നും കൂടി നേരം വെളുത്താൽ. പ്രൊഡ്യൂസർ സിനോ, സിനോ എല്ലാവർക്കും പടമാണ്, എല്ലാവരും കൂടെ ഉണ്ടാകണം. അതെ, കൂടെ ഉണ്ടാവുന്ന പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഇതിന്റെ ഡയറക്ടർ, രാജീവ് ചന്ദ്ര. നമസ്കാരം. അപ്പോ എല്ലാവരുടെ പറഞ്ഞേക്കണം, പടം കാണാൻ വരാൻ പറയണം. അതെ, ഹിറ്റാക്കണം അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ അല്ലേ. വേറെ ഒരുപാട് പടത്തിന്റെ ഐഡിയ ഉള്ള ആളാണ്. അപ്പോ ദാ കഴിഞ്ഞതാ ഞാൻ പറയാം, അതായത് 100 Days of Love, അതുപോലെ 916, അങ്ങനെ പൈപ്പിൻ ചോട്ടിലെ പ്രണയം, അങ്ങനെയുള്ള സിനിമകളെല്ലാം മലയാളികൾക്ക് നൽകിയത് വിജയേട്ടനാണ്. ഇതിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് വിജയേട്ടൻ ദാ മെയിൻ പ്രൊഡ്യൂസറാണ്. വിജയേട്ടനാണ് ഇത് ഫുള്ള് ഇതിന്റെ ഒരു കൺസെപ്ഷലൈസിനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത്. വിജയേട്ടൻ എല്ലാവർക്കും വേണ്ടി
വിജയേട്ടന്റെ മക്കളും ഒക്കെ വന്നിട്ടുണ്ടല്ലേ, എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പോ എല്ലാവരും ചേർന്ന് പടം വിജയേട്ടന് വേണ്ടി ഇത് ഹിറ്റാക്കി കൊടുക്കണം. ഓക്കെ, ആ ദാ ഇവിടെ വേറൊരു പ്രൊഡ്യൂസർ ഉണ്ട്. ആ പ്രൊഡ്യൂസറിന്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി നമുക്ക് വേണ്ടി കൊറ്റംകുളങ്ങര പോയി വിളക്ക് വരെ എടുത്ത ആളാ. ദാ നിൽക്കുന്നു, ദാ ക്ഷേമ എല്ലാവരും കേട്ടോ. താങ്ക് യു, താങ്ക് യു. പിന്നെ ദാ ദിസ് ഹോൾ ഗ്രൂപ്പ്, എല്ലാവരും മെസ്സേജ് അയച്ച എല്ലാവർക്കും കേട്ടോ വളരെയധികം നന്ദി. താങ്ക്സ് ലോട്ട്. അമൽ, ജിബി, അനിൽ, അസ്രു, റിയാസ്, ജിബിൻ, ജയേഷ്, ഓൾ യു പീപ്പിൾ. കരുനാഗപ്പള്ളിക്കാർക്ക് ഒരു ഹായ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ബിഗ് ഹായ് ടു ഓൾ ഓഫ് യു. താങ്ക് യു, താങ്ക്സ് ലോട്ട്. താങ്ക് യു ഫോർ ദ കൺഗ്രാചുലേഷൻസ്. താങ്ക് യു അനിൽ അരീക്കോട്. താങ്ക് യു, താങ്ക്സ് ലോട്ട്. അപ്പൊ എല്ലാവരും ഞാൻ ആ സൈഡിലോട്ട് ആകാം. ഓക്കെ, ചമ്മല് മാറി. അതുപോലെ തന്നെ ബിജി, നമ്മുടെ താരങ്ക ഡാൻസ് സ്കൂളിന്റെ ബിജി ബിജി ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ഡാൻസ് വരുമ്പോ നമ്മൾ വേറൊരു കഥ പറയും. നേദ്യകുട്ടി, എല്ലാവർക്കും ഒരു ഹായ് പറയും. നേദ്യകുട്ടി ഇതിനകത്ത് ഭയങ്കര ഉഗ്രം കഥാപാത്രമല്ലേ അവതരിപ്പിക്കണേ അല്ലേ. അപ്പൊ നേരിയക്കുട്ടി ഇത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സജീവമാകാൻ പോലെ സിനിമയിലൊക്കെ അല്ലേ. ആ അതാണ് കേട്ടോ. ഓക്കെ, ഒരു ആദികുട്ടൻ. ഇവരൊക്കെ ഈ കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സിനിമ ഒരുക്കുന്നത്. അപ്പൊ ഇത് നമ്മള് നമ്മളെ തട്ടിമുട്ടി എന്നാണ് വിളിക്കുന്നത്. തട്ടിമുട്ടി എപ്പൊ എന്ത് പറഞ്ഞു തട്ടിമുട്ടി പറഞ്ഞു തട്ടിമുട്ടി പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ക്രൂ, എല്ലാവരും പ്ലീസ്, എല്ലാവരും ഒരു ഒരു ഹായ്. എല്ലാവരും പവിത്രൻ ചേട്ടൻ, ആ വെള്ളയും വെള്ളയിട്ട് നിൽക്കുന്ന ആള്, ഇവിടെ മുണ്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ മുണ്ട് കൊടുക്കാന്ന് പറഞ്ഞു കൊടുത്താ, പക്ഷെ വെള്ളയും വെള്ളയും ബാൻഡിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശ്രീമാനേട്ടാ, എങ്ങനെ പോണ കാര്യങ്ങള്? നന്നായിട്ട് പോകും. പണത്തിന്റെ മുഴുവൻ ടെൻഷൻ നിങ്ങളുടെ മുഖത്തുണ്ടല്ലോ. താങ്ക് യു, ബൈ.